ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള വെള്ളേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ 3 മുട്ടയുടെ മണ്ണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഓംലെറ്റ് ആക്കി എടുക്കാം. ഇനി റൈഫാലാണ് ഇത് ഓംലെറ്റ് ആക്കി എടുക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ എണ്ണയൊന്നും ആക്കിയിട്ടില്ല. ഇത് റൈഫാൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട പാർന്നെടുക്കാം. അപ്പോൾ നമ്മൾ പാർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് റെഡി ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിന് മയോണീസ് ആവശ്യമുണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കിയതായിരുന്നു. ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചിക്കൻ ഷവർമ ഉണ്ടാക്കിയപ്പോൾ അതിലിട്ടിട്ടിരുന്നു. അപ്പോൾ അതെല്ലാവരും കാണണം. ഓക്കെ, ഇത് നമ്മൾ ഉണ്ടാക്കിയ മയോണീസ്, നമുക്ക് ഏത് മയോണീസ് യൂസ് ചെയ്യാം. ഞാൻ മയോണീസ് പിന്നെ വാങ്ങിയിട്ടൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇതിന് വേണ്ട ക്യാപ്സിക്കം റെഡി ആണ്. ക്യാപ്സിക്കം മുറിച്ചിടാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ റൗണ്ടാക്കിയിട്ട് മുറിച്ചിടാം. ഇതാ, അപ്പോൾ നമ്മളുടെ ആംബ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ ഉണ്ടാക്കിയുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ട ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ബ്രെഡ് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ഇത് ഈ പ്ലേറ്റിലാണ് റെഡി ആക്കുന്നത്. ഇത് നമ്മൾ ബ്രെഡ് ചൂടാക്കി വെച്ചത്, നമ്മുടെ മയോണീസ്, നമ്മുടെ ഓംലെറ്റ്, ക്യാപ്സിക്കൻ. അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബ്രെഡ് എടുക്കാം. ഓക്കെ, നമ്മൾ ഈ സ്പ്രെഡ് ചെയ്യുന്ന സാധനം വെച്ചാണ് നമ്മൾ മയോണീസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതാ, ഇത് ഈ ബ്രെഡിന് ഫുള്ളായിട്ട് മയോണീസ് തേച്ച് കൊടുക്കാം. ഒരു സാൻഡ്വിച്ചിന് നമുക്ക് 2 ബ്രെഡാണ് ആവശ്യം. ഞാൻ 2 ബ്രെഡിന് മയോണീസ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീസ് ഓംലെറ്റ് മേലെ വെച്ച് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. നേരത്തെ ഇതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇതാ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ മുഴുവൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.